ഹായ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാലിക്കറ്റ് ഞങ്ങളൊരു വെറൈറ്റി ആയിട്ട് ഒരു ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ ലോക്ക്ഡൗൺ ആയത് സിറ്റിംഗും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് രണ്ടാം ഗേറ്റിൻ്റെ അടുത്ത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ മാനേജർ വൈക്കം മുഹമ്മദ് ബഷീർ റോട്ടിൽ കയറി കഴിഞ്ഞിട്ട് ഓയിറ്റി റോഡിലാണ് സംഭവം സ്ഥിതി ചെയ്യുന്നത്. പാരമൗണ്ട് ടവർ പറഞ്ഞ ഹോട്ടലാണ്, 3-സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റി ഉള്ള ഹോട്ടലാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ഞങ്ങൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന്. കാരണം ഇവിടുന്ന് ഡെലിവറി ഉണ്ട്, പക്ഷേ ഞങ്ങളിത് ഏർലി മോർണിംഗ് സൈക്കിൾ റൈഡിന് വന്നപ്പം കണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ സുർബിയാൻ യമൻ മന്തി പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്, അത് കുറച്ച് സ്പെഷ്യലാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൊട്ടോഫയിൽ ഓൺലൈൻ ഓർഡർ ചെയ്ത് വരുത്തുകയാണ് ചെയ്തത്. ഇവിടെ ചിക്കൻ മന്തി, സാധാ മന്തി, ചിക്കൻ മട്ടൺ ബീഫ് ഉണ്ട്, പിന്നെ മധുഫൂൺ മന്തി, പിന്നെ യമൻ സുർബിയാൻ യമൻ മന്തി, ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ സിഗ്നേച്ചർ ഐറ്റം. സംഭവം കഴിച്ചവരൊക്കെ അടിപൊളി അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ ചിക്കൻ നല്ല ടേസ്റ്റാണ്, അതേപോലെ മട്ടൺ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ബീഫ് ഞങ്ങളിതുവരെ കഴിച്ചിട്ടില്ല. ബീഫ് ഒരു ക്വാർട്ടർ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തതാണ്, പൊട്ടോഫോയിലായിരുന്നു ഓർഡർ ചെയ്തത്. പെട്ടെന്ന് ഉടനെ തന്നെ സാധനം വീട്ടിലെത്തിയിട്ടുണ്ട്. 271 ആയിട്ടാണ് എനിക്ക് ചാർജ് വന്നിട്ട്, വെറും ക്വാർട്ടർ മാത്രമാണ്. എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും നോക്കാം, കാര്യങ്ങളൊക്കെ നോക്കാം, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ സംഭവം ഇതുപോലുള്ള ഒരു കവറിലാണ് അവർ തന്നത്. നല്ലൊരു അടപ്പ്, 4 തരം ഐറ്റംസ് ഉണ്ട്, ഒരു സബ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു മയണീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. ഞാനിതൊക്കെ ഒന്ന് ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അതായത് ഇതുപോലെ ഡബ്ബയിലാണ്, അത്യാവശ്യം റൈസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. റൈസ് എനിക്ക് തോന്നുന്നു എന്നെപ്പോലുള്ളവർ കഴിക്കുകയാണെങ്കിൽ ഒരു 2-3 ആൾക്ക് കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റി അതിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് അതിൻ്റെ കൂടെ വന്നിട്ടുള്ളതെന്ന് നോക്കാം. അത് ഗുലാം ജാം ഉണ്ട്, ആഫ്റ്റർ ഫുഡ് അതിൻ്റെ ഒരു മധുരം, പിന്നെ നല്ല സൂപ്പാണെങ്കിൽ ഒന്ന് ചിക്കൻ വെജിറ്റബിൾ സൂപ്പാണ്, പിന്നെ നല്ല മയണൈസ് ഉണ്ട്, പിന്നെ ടൊമാറ്റോ സോസ്, പുതിന കെച്ചപ്പ്, പിന്നെ ചിക്കൻ റൈസിൻ്റെ കൂടെ ഇത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ സെൻറ്ററിലുള്ളത്, പിന്നെ അത് ബീഫ്, പിന്നെ ഒരു എഗ്ഗിൻ്റെ പീസ്, എഗ്ഗിൻ്റെ ഹാഫ് പീസാണ് ഉള്ളത്. ഇതൊന്ന് രണ്ടാൾ സുഖമായിട്ട് കഴിക്കാൻ പറ്റിയ സംഭവമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ പ്ലേറ്റിലേക്ക് ഇടട്ടെ. ബീഫ് കുഴപ്പമില്ല, എഗ്ഗാണ്, എനിക്ക് വലിയ താല്പര്യമില്ല, ഉരുളക്കിഴങ്ങാണ്. ഞാൻ ഫസ്റ്റ് ഒന്ന് സൂപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്ക് സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ്, കുഴപ്പമില്ല, അടിപൊളിയാണ്. പിന്നെ മയണൈസ്, എനിക്ക് മയണൈസും മന്തിയാണ് നല്ല കോമ്പിനേഷൻ, അപ്പോൾ അങ്ങനെ കഴിച്ചു നോക്കാം. ഗുലാം ജാം ഉണ്ട്, പിന്നെ കഴിക്കാം. പക്ഷേ ബീഫൊക്കെ നല്ലോണം, നല്ല സോഫ്റ്റ് ബീഫ്, നല്ല സോഫ്റ്റ് റൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റിയാണ് മന്തി. വെറൈറ്റി ടേസ്റ്റാണ്, നല്ല മിക്സും കാര്യങ്ങളും ഒക്കെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഫുഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. പിന്നെ ഇതിൽ മിക്സ് വരുന്നൊരു കടല, നമ്മളെ നിലക്കടല വരെ ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിനൊക്കെ ഏലക്ക, മറ്റേ കറാമ്പൂ, അതിൻ്റെ കൂടെ തന്നെ, പിന്നെ അതേപോലെ ഇത് കണ്ടോ, വെജിറ്റബിളായിട്ട് ക്യാരറ്റ് ഇതിൽ മിക്സ് വരുന്നുണ്ട്. ഇനിയും സ്പെഷ്യൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് തോന്നുന്നു. പക്ഷേ ഞാൻ എല്ലാ ഇവിടുത്തെ അവർ അയച്ചു തന്ന എല്ലാ സോസുകളും, അതായത് പുതിന കെച്ചപ്പ്, അതേപോലെ നമ്മുടെ ടൊമാറ്റോ സോസ്, മയണൈസ് ഒക്കെ കൂട്ടി തിന്നു നോക്കി, ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നും മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല, ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല വെറൈറ്റി ഐറ്റം തന്നെ, വെറൈറ്റി ആയിട്ടുള്ളവർക്കൊക്കെ ഒന്ന് മസ്റ്റായി ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.